തോട്ടം മേഖലയിൽ ലയങ്ങളിലും ശോചനീയ സാഹചര്യങ്ങളിലും ജീവിക്കുന്നവർക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 8 ജില്ലകളിൽ 37 പഞ്ചായത്തുകളിലെ 20,437 കുടുംബങ്ങൾക്കാണ് സർക്കാർ വീട് നിർമ്മിച്ച് നൽകുന്നത്. റവന്യൂ തദ്ദേശ ഭരണ വകുപ്പുകൾ ചേർന്ന് എസ്റ്റേറ്റ് പ്രദേശങ്ങളിലെ ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി കണ്ടെത്തുവാനാണ് തീരുമാനം. റവന്യൂ തദ്ദേശ ഭരണ വകുപ്പുകൾ ചേർന്ന് എസ്റ്റേറ്റ് പ്രദേശങ്ങളിലെ ഭൂരഹിത ഭവനരഹിതർക്ക് തോട്ടം വകയില്ലാത്ത ഭൂമി കണ്ടെത്തി നൽകുവാനാണ് പദ്ധതി. പദ്ധതി വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തദ്ദേശ റവന്യൂ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേരും. ഭൂമി കണ്ടെത്താൻ റവന്യൂ വകുപ്പിന് ഉടൻ ഗുണഭോക്താക്കളുടെ പട്ടിക തദ്ദേശ ഭരണ വകുപ്പ് കൈമാറും. തുടർന്ന് കളക്ടർമാരുടെ നേതൃത്വത്തിലാകും തോട്ടമല്ലാത്ത ഭൂമി കണ്ടെത്തുക. ഇടുക്കി ജില്ലയിൽ ദേവികുളം 6,551, മൂന്നാർ 4,465, ചിന്നക്കനാൽ 1,801 എന്നിങ്ങനെ പഞ്ചായത്തുകളിൽ മാത്രം 12,817 കുടുംബങ്ങളുണ്ട്. ജില്ലയിൽ 13 പഞ്ചായത്തിലാകെ 16,308 ഗുണഭോക്താക്കളാണ് ഉള്ളത്. ഭൂമി കണ്ടെത്തുന്നതിന് മൂന്നാർ ദേവികുളം പഞ്ചായത്തുകൾക്ക് മുൻഗണന നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. തോട്ടത്തൊഴിലാളികൾക്ക് അവർക്ക് വീട് എന്നുള്ള സ്വപ്നം പകുതി വഴിയിൽ നിലച്ചു പോയിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 15-ാം തീയതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ യോഗം ചെയ്യുകയും കേരളത്തിലെ ഭൂമിയില്ലാത്ത വീടില്ലാത്ത 20,537 കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി ഇടുക്കി ജില്ലയിലെ ഏകദേശം 12,817 കുടുംബങ്ങൾക്ക് ഉടൻ തന്നെ വീട് ലഭിക്കുന്നതാണ്. അതിൽ തന്നെ മൂന്നാർ പഞ്ചായത്ത് തോട്ടം തൊഴിലാളികളായിട്ടുള്ള 4,465 കുടുംബങ്ങൾക്കും, അതുപോലെ തന്നെ ദേവികുളം പഞ്ചായത്ത് 6,551 തോട്ടം തൊഴിലാളി കുടുംബങ്ങൾക്കും വീട് ലഭിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഭൂരഹിത ഭവനരഹിതർക്ക് അതിവേഗം വീടൊരുങ്ങും. ദേവികുളം, മൂന്നാർ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ മാത്രം 12,817 കുടുംബങ്ങളും പട്ടികയിലുണ്ട്. ഈ മേഖലയിൽ വീട് നിർമ്മിച്ചു നൽകാൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും തോട്ടം ഇനത്തിൽപ്പെടാത്ത ഭൂമി ലഭ്യമല്ലാത്തതാണ് പദ്ധതിക്ക് തടസ്സമായത്. ഇക്കാര്യം പഞ്ചായത്ത് ഡയറക്ടർ സർക്കാരിനെ അറിയിച്ചിരുന്നു. നേരത്തെ തദ്ദേശ റവന്യൂ സെക്രട്ടറിമാർ യോഗം ചേർന്ന് പ്രാഥമിക നടപടി സ്വീകരിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് ഭൂമി അതിവേഗം കണ്ടെത്താൻ തീരുമാനമായത്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.